വലിയ ആശങ്കകൾ വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അതൊരു പഠനത്തെ ബാധിക്കും, കരിക്കുലത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷയുമായി മുന്നോട്ട് പോകാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. ഗതാഗത സംവിധാനം പോലും പൂർണ്ണമായും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ എങ്ങനെ പരീക്ഷാ ഹാളിലെത്തുമെന്ന് ആശങ്കയുണ്ട്. കഴിയുമെങ്കിൽ ഈ വാർത്ത അധികാരികളെ അറിയിച്ച് ഞങ്ങളെ സഹായിക്കുമല്ലോ എന്ന്. അതുപോലെ ഒരു കുട്ടി പറയുന്നുണ്ട്, ഐ ഹാവ് എക്സാം ടുഡേ, മൈ എക്സാം സെൻറ്റർ ഇസ് 42 kilometers എവേ ഫ്രം മൈ ഹോം, ദർ ഇസ് നോ ബസ് സർവീസ് ഇൻ മൈ ഏരിയ ആൻഡ് മൈ ലൊക്കേഷൻ ഈസ് കണ്ടെയ്ൻമെന്റ് സോൺ, മൈ നൈബർ ഇസ് കോവിഡ് പോസിറ്റീവ്. ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ കുട്ടികൾ പറയുന്നു, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും പരീക്ഷയുമായി മുന്നോട്ട് പോവുകയാണ്. പരീക്ഷ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഗതാഗത സംവിധാനത്തിന്റെ കാര്യത്തിലടക്കം എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഇന്നലെ DGP ഉറപ്പ് നൽകുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്രമീകരണങ്ങൾ, ഈ ആശങ്കകൾ ഒന്നുമില്ലാതെ പരീക്ഷകൾ എഴുതാൻ കുട്ടികൾക്ക് എങ്ങനെയാണ് കഴിയുക, എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ, നമുക്ക് വിശദമായി നോക്കാം. ആർ അജയഘോഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജയഘോഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ മുതൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ ആശങ്ക, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇത് കാണുകയാണ്. എങ്ങനെയാണ് ഈ പരീക്ഷ എഴുതാൻ പോകുക, ഇതിനുള്ള ഗതാഗത സംവിധാനം എങ്ങനെയാണ്, ഇവർക്ക് അവിടെയുള്ള പരീക്ഷാ ഹാളിലുള്ള ക്രമീകരണങ്ങൾ എങ്ങനെയാണെന്നൊക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ശാലിനി, ഈ പരീക്ഷയുടെ കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ഭാഗം വിദ്യാർത്ഥികൾ ഈ പരീക്ഷ ഇപ്പോൾ നടത്തേണ്ട എന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത്. ചിലർ കുറച്ച് പേരെങ്കിലും ഓൺലൈനായിട്ട് നടത്തിയാൽ പോരെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു ഭാഗം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരീക്ഷ നടത്തുന്നതിനോട് അനുകൂല നിലപാടുമാണ് ഉള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി പരീക്ഷയൊക്കെ നമ്മൾ ഇതേ സാഹചര്യത്തിലൊക്കെ നടത്തിയ ഒരു എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും എല്ലാ സർവകലാശാല പരീക്ഷകളും നടത്തണം എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നമാണ് പലയിടത്തും ഈ കണ്ടെയ്ൻമെന്റ് സോണാണ്, പ്രാദേശിക തലത്തിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പരീക്ഷ എഴുതാൻ കഴിയും? ഒപ്പം ഈ ഗതാഗത സൗകര്യങ്ങൾ തന്നെ കുറവായ സമയത്ത് ബസ് കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. പക്ഷേ എല്ലായിടത്തും ബദൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്തായാലും പരീക്ഷയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ ഇപ്പോൾ ശശി തരൂർ MP ഗവർണറെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കുകയും മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം ഗവർണർ തന്നെ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്പോഴൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. പക്ഷേ പരീക്ഷ തുടങ്ങാൻ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ മാത്രം കഴിയുമ്പോൾ കുട്ടികളെല്ലാം എത്തും. സാധ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് എന്തായാലും 9 മണിക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. രണ്ട് അഭിപ്രായം എപ്പോഴും ഉയർന്നു വരുന്ന സമയത്ത് പരീക്ഷകൾക്ക് അനുകൂലമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ എപ്പോഴും എടുത്തിട്ടുള്ളത്. അതിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും പരീക്ഷ നടത്തുക എന്നുള്ളൊരു അഭിപ്രായത്തിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും പരീക്ഷ നടക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം ഇതിനെ തുടർന്ന് വല്ല കോവിഡ് വ്യാപനമോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളതും പിന്നീട് മാത്രമേ അറിയാൻ കഴിയൂ. എന്തായാലും 1 മണിക്കൂറിനകം പരീക്ഷ തുടങ്ങുന്ന കാര്യത്തിലേക്ക് എല്ലാവരും പോവുകയാണ്. വിദ്യാർത്ഥികളൊക്കെ 8 മണി മുതൽ തന്നെ എത്തി തുടങ്ങും. ശാലിനി.